നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. ECGC ലിമിറ്റഡ് എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. അപ്പോൾ അവിടേക്ക് പ്രൊബേഷണറി ഓഫീസർ, എക്സിക്യൂട്ടീവ് ഓഫീസർ തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് അവിടെ വിളിച്ചിരിക്കുന്നത്. പെർമനൻറ്റ് പോസ്റ്റുകളാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിൽ നോക്കാം. അതിനുമ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലുള്ള ജോലിസ്ഥമായ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പേ സ്കെയിൽ വരുന്നത് 53,600 ബേസിക് പേ വരുന്നത്. ഇതുകൂടാതെ തന്നെ പലവിധ അലവൻസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഡിയർനെസ് അലവൻസ്, ഹൗസ് റെൻ്റ് അലവൻസ്, മെഡിക്കൽ അലവൻസ്, ന്യൂസ് പേപ്പർ അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ് എന്ന് പറഞ്ഞ് പല അലവൻസുകളും നിങ്ങൾക്ക് ഇത് കൂടാതെ ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഏകദേശം മുംബൈയിലാണ് ഒരാൾ പോസ്റ്റ് ആണെങ്കിൽ അവർക്ക് 1,600,000 പെർ ആനമാണ്. അപ്പോൾ ഒരു മാസം ഏകദേശം 1,00,000 പുറമെ തന്നെ സാലറി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിന് വേണ്ട എക്സാമിനേഷൻ ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കും നടത്തുക. ഓൺലൈൻ എക്സാമിനേഷൻ കേരളത്തിലെ എക്സാമിനേഷൻ സെൻറ്റർ ഉള്ളത് കൊച്ചിയിലാണ്. കൂടാതെ തന്നെ കോയമ്പത്തൂർ, ബാംഗ്ലൂർ, ചെന്നൈ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇതിന് ഓൺലൈൻ അപ്ലൈ ചെയ്യാനുള്ള രജിസ്ട്രേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 21 മാർച്ച് 2022 മുതൽ 20 ഏപ്രിൽ 2022 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. കോൾ ലെറ്റർ നിങ്ങൾക്ക് മെയ് 1st week തന്നെ ഡൗൺലോഡ് ചെയ്യാം. എക്സാമിനേഷൻ വരുന്ന ഡേറ്റ് അവരിപ്പം പറഞ്ഞിട്ടുണ്ട്, May 29, 2022 ഓൺലൈൻ റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാവുക. റിസൾട്ട് വരിക ഏകദേശം June 15 മുതൽ 19 വരെ ഡേറ്റുകളിൽ റിസൾട്ട് വരുന്നതായിരിക്കും. ഫസ്റ്റ് ഒരു ലെവൽ എക്സാമിനേഷൻ ആയിരിക്കും, ടയർ 1 മാത്രമായിരിക്കും. ഇൻ്റർവ്യൂ വരുന്നത് August 2022 ജൂലൈ ഇൻ്റർവ്യൂ വരുന്നത്. ടോട്ടൽ വേക്കൻസീസ് വരുന്നത് 75 വേക്കൻസീസ് ആണുള്ളത്. അതിൽ തന്നെ ജനറൽ കാറ്റഗറി 34, EWS 7, OBC 13, ST 10, SC 11, ഇങ്ങനെയാണ് വേക്കൻസീസിൻ്റെ എണ്ണം. പിന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മെയിനായി നോക്കുകയാണെങ്കിൽ, ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 21 മുതൽ 30 വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. SC ST 5 വർഷത്തെയും OBC നോൺ ക്രിമിനൽ ലെയറിന് 3 വർഷത്തെയും വയസ്സുള്ളത് ലഭിക്കുന്നതായിരിക്കും. അതായത് 22 മാർച്ച് 1992 21 മാർച്ച് 2001 ഇടയിൽ ജനിച്ചവർക്കായിരിക്കും ജനറൽ കാറ്റഗറിക്ക് ആ ഒരു ഏജ് ആയിരിക്കും. SC ST OBC അവരുടേതായ ഒരു ഇയർ കൂട്ടാവുന്നതാണ്. പിന്നെ വരുന്നത് മെയിൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ്. ഗ്രാജുവേഷൻ ഡിഗ്രി ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. ഏതിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഏത് ബ്രാഞ്ചാണെങ്കിലും പെർസെൻറ്റേജ് ഒന്നും പറയുന്നില്ല, ഡിഗ്രി പാസ്സായാൽ മാത്രം മതി. പിന്നെ കൂടെ കൂടാതെ തന്നെ നിങ്ങൾ ഡിഗ്രിയുടെ മാർക്ക് ഷീറ്റോ അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റോ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. കാരണം അതിൻ്റെ മാർക്സ് ഒക്കെ നിങ്ങൾക്ക് ഗ്രാജുവേഷനിൽ കിട്ടിയ മാർക്സ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ എൻറ്റർ ചെയ്യാനുണ്ടാവും. ഇപ്പോൾ ലാസ്റ്റ് ഇയർ പഠിക്കുന്നവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഇതിൻ്റെ മാർക്സൊക്കെ ഇതിൽ എൻറ്റർ ചെയ്യാനുണ്ടാവുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ മെയിൻ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ ഇതിൽ EWS കാറ്റഗറീൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഫുള്ളായി വായിക്കുക. ഞാൻ മെയിൻ ഡീറ്റെയിൽസ് മാത്രമേ ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നുള്ളൂ. ബാക്കി നിങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഓൺലൈൻ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ, റീസണിങ് എബിലിറ്റി, ഇംഗ്ലീഷ് ലാംഗ്വേജ്, കമ്പ്യൂട്ടർ നോളജ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇത്രയും സബ്ജക്ട്സ് ആയിരിക്കും വരിക. കൂടാതെ തന്നെ പേപ്പർ 2 ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഉണ്ടാവും. എസ്സേ റൈറ്റിങ്ങും പ്രിസീ റൈറ്റിങ്ങും ഉണ്ടാകുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നിങ്ങളുടെ റിട്ടേൺ എക്സാമിനേഷൻ മാർക്കിൻ്റെ ബേസിലായിരിക്കും നിങ്ങൾ ഇൻ്റർവ്യൂവിനെ അവർ സെലക്ട് ചെയ്യുന്നത്. ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതായിരിക്കും നിങ്ങളുടെ മാർക്സിൻ്റെ ബേസിലായിരിക്കും. പിന്നെ ഇതിൽ ഫീസ് വരുന്നത് SC ST കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാനുള്ള അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 175 രൂപയാണ്. OBC ജനറൽ കാൻഡിഡേറ്റ്സ്, മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വരുന്നത് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 850 രൂപയാണ്. 850 രൂപീസാണ് ജനറൽ ഓർ OBC മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും വരുന്നത്. ബാക്കി SC ST PWD കാൻഡിഡേറ്റ്സിന് 175 രൂപ. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ മെയിൻ ഡീറ്റെയിൽസ്. അപ്പോൾ ഈ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ വരുന്നതിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.